ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സംസ്ഥാനങ്ങളിൽ പതിവുപോലെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ അധികാരമുറപ്പിച്ചപ്പോൾ ബിജെപിയുടെ ജൈത്രയാത്രയ്ക്ക് യാതൊരു കോട്ടവും വന്നിട്ടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഛത്തീസ്ഗഡും രാജസ്ഥാനും കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തതോടെ വൻ ആത്മവിശ്വാസമാണ് ബിജെപിക്ക് ഉണ്ടായിരിക്കുന്നത്. മധ്യപ്രദേശ് നിലനിർത്തുക കൂടി ചെയ്തതോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ചുവടുകൂടി വെച്ചിരിക്കുകയാണ് ബിജെപി. രാജസ്ഥാനിൽ ബിജെപി ഭരണം പിടിക്കുമെന്നായിരുന്നു പ്രവചനം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസും മധ്യപ്രദേശിൽ വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിക്കാതെയുമായിരുന്നു ഫലങ്ങൾ പുറത്തുവന്നത്. എന്നാൽ പ്രവചനങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് ബിജെപി വിജയമുറപ്പിച്ചത്. കമൽനാഥിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. രാജസ്ഥാനിലും കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണ്. ഛത്തീസ്ഗഡിൽ ലീഡ് നിലയിൽ കോൺഗ്രസ് ഏറെ മുന്നിട്ട് നിന്നെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ബിജെപി ചുവടുറപ്പിച്ചു. ഇതോടെ ഛത്തീസ്ഗഡിലും കോൺഗ്രസിന്റെ പ്രതീക്ഷ അസ്തമിക്കുന്ന സ്ഥിതിയാണ്. അതേസമയം തെലങ്കാനയിൽ കോൺഗ്രസ് വൻ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. 70-ലധികം സീറ്റുകളിൽ മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. തുടർഭരണം നടത്തുമെന്നുറപ്പിച്ചു പറഞ്ഞിരുന്ന BRS 40 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറുന്നത്. നിലവിൽ കോൺഗ്രസിന് തെലങ്കാന മാത്രമാണ് ആശ്വാസം. ഇവിടെ BJP 10 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 4 സംസ്ഥാനങ്ങളിലെ ഫലങ്ങളാണ് പുറത്തുവരുന്നത്. എക്സിറ്റ് പോളുകൾ ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും കോൺഗ്രസിന്റെയും രാജസ്ഥാനിൽ BJPയുടെയും മുന്നേറ്റമാണ് പ്രവചിച്ചത്. മധ്യപ്രദേശിൽ 4 വീതം എക്സിറ്റ് പോളുകൾ BJPക്കും കോൺഗ്രസിനും മുൻതൂക്കം നൽകി. രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസും മധ്യപ്രദേശ് BJPയുമാണ് ഭരിക്കുന്നത്. തെലങ്കാനയിൽ BRSഉം മിസോറാമിൽ മിസോ നാഷണൽ ഫ്രണ്ടുമാണ് അധികാരത്തിൽ. മിസോറാമിലെ ഫലം നാളെ പുറത്തുവരും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിയത്. കനത്ത സുരക്ഷയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. മധ്യപ്രദേശിൽ 230, ഛത്തീസ്ഗഡിൽ 90, തെലങ്കാനയിൽ 119, രാജസ്ഥാനിൽ 199 സീറ്റുകളിലേക്കാണ് ജനവിധി. ആകെ 200 സീറ്റുകളുള്ള രാജസ്ഥാനിൽ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്നാണ് ഫലപ്രഖ്യാപനം മാറ്റിവെച്ചത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.